ഞാനൊരു ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അതിന് നിങ്ങൾ ഉത്തരം പറയുന്ന അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കാം. ഞാൻ ഈ സിസ്റ്ററൊക്കെ അറിയാം, വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്, ബൈബിൾ തന്നെ. അപ്പം ഞാൻ വായിച്ച് ഉൽപ്പത്തി മുതൽ വായിച്ചു തുടങ്ങിയപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു ആദാമിന്റെ ക്രിയേഷൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അബ്രഹാമിന് ദൈവം തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുത്തതിന് ശേഷം ദൈവം അബ്രഹാമിനൊരു ഭൂമിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ വാഗ്ദത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കുറെ ദൈവം കഷ്ടപ്പെടുന്നുണ്ട് ഇവരെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അത് ആ ഒരു വഴിയിലൂടെ നടക്കുന്ന ഒരു സമയത്ത് ദൈവം അവിടെ അവർക്കെതിരെ വരുന്ന എല്ലാവരെയും നശിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് അടിമയാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥകളും എത്തുന്നുണ്ട്. ഈ ഇങ്ങനെ ഒരു വഴി ദൈവം തെരഞ്ഞെടുക്കാൻ എന്തായിരുന്നു കാരണം എന്നുള്ളത് ഒരു ജനറൽ ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? അതല്ല, അപ്പോ ദൈവം ഓരോരുത്തരെ അവർക്ക് അടിമകളാക്കി കൊടുത്തു എന്ന് എവിടെയാണെന്ന് കണ്ടിട്ടുള്ളത്? ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉൾവശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ വചനം വെച്ചിട്ട് അങ്ങനെ വായിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വായിക്കാം. നമ്മൾ ഇവിടെ വചനം വെച്ചിട്ട് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. വചന റെഫറൻസ് സഹിതം നമ്മളിവിടെ സംസാരിക്കാറുള്ളൂ, അല്ലാതെ ജനറൽ ആയിട്ടല്ല. വചനം വെച്ച് തെളിവ് വെച്ച് വേണം നമുക്കിവിടെ സംസാരിക്കാം. ഈ നോൺ ഇസ്രായേലി ആളുകളെ അവരെ അണ്ടറിലാക്കി കൊടുത്തിട്ടില്ല എന്നൊരു വാദം സിസ്റ്റർക്ക് ഉണ്ടോ? ദൈവം അങ്ങനെ ഒരാളെ മറ്റൊരാളുടെ അടിമകളാക്കി ഒന്നും എവിടെയും കൊടുത്തിട്ടില്ല. അതിനുള്ള റെഫറൻസ് തരുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് സംസാരിക്കാം. ഓക്കെ, എന്നാൽ ശരി. അങ്ങനെയാണ് സിസ്റ്റർക്ക് പോകാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വരാം. ഓക്കെ, റെഫറൻസ് വെച്ച് മാത്രം നമ്മളിവിടെ സംസാരിക്കാറുണ്ട്. ഇതെന്ന് പറഞ്ഞാല് ഇവർക്ക് ഈ നമ്മുടെ ഈ കുറിപ്പടി കിട്ടുന്നത് പോലെ അതിന്റെ മുകളിൽ കമന്റ് ചെയ്യല്ലേ പ്ലീസ്. ഞാനൊരു പഠിതാവാണ്, ഞാൻ ഒരു ജനറൽ ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഉത്തരം പറയാൻ വയ്യ, അതുകൊണ്ട് ഞാൻ റെഫറൻസ് തന്നെ വെച്ച് വായിക്കാം. ഞാനൊന്ന് പറഞ്ഞോളൂ സുഹൃത്തെ, അതായത് നമുക്കിപ്പോ എവിടെങ്കിലും ആരെങ്കിലും പറയും ഇന്ന ഒരു സംഭവം ഉണ്ട്, ഇപ്പൊ നമുക്കറിയാം. നിങ്ങളെ അല്ല പറയുന്നത്, നിങ്ങൾ അങ്ങനെ നിങ്ങളെ കിടന്ന് പെട്ടെന്ന് എത്തിച്ചാടാ. ഞാൻ വേറൊരു കാര്യം പറയാം, നിങ്ങളെ കുറിച്ചല്ല പറയും. ദുഷ്ടനെ പന പോലെ വളർത്തും, ഇങ്ങനൊരു വാക്യം ബൈബിളിൽ ഇല്ല. പക്ഷെ ഒട്ടുമുക്കാൽ ആൾക്കാർ അത് എടുത്തോണ്ടാ വരുന്നത്. നീതിമാൻ പന പോലെ തഴയ്ക്കും എന്നൊരു വാക്യവും ഉണ്ട്, ഞാൻ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ദുഷ്ടൻ പന പോലെ വളയ്ക്കും എന്ന് പറയുന്ന ഒരു വാക്യം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ മിഥ്യാപരമായിട്ട് ഒരുപാട് വാക്യങ്ങൾ അങ്ങനെ ഉണ്ട്, ഒരുപാട് നമ്മള് ഈ ഇല്ലാത്ത ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ള ഒരു വാക്യം. അങ്ങനൊരു വാക്യം ഉണ്ടോ, ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ അവരും വായിച്ചിട്ടില്ല, അത് നമുക്കൊട്ട് നമ്മളോട് ചോദിക്കാൻ നമ്മളും അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുമില്ല. പിന്നെ നമ്മളെങ്ങനെ പറയാം? ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞ വാക്യങ്ങളിൽ അല്ലെ എന്തെങ്കിലും ഒരു, അതാ സിസ്റ്റർ അവിടെ പറഞ്ഞ റെഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ചരിത്ര സംഭവം അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെയല്ല അത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സമർത്ഥിക്കാൻ പറ്റുള്ളൂ. നമ്മളല്ലെങ്കിൽ എങ്ങും ഇല്ലാത്ത ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. അതാണ് ഇതിന്റെ കാര്യം. അതാണ് നമ്മളല്ലാതെ നിങ്ങൾ പറഞ്ഞതിലോ ചോദിച്ചാലോ നിങ്ങൾ ഒരു ഇതിനായിട്ടൊന്നും അല്ല പറഞ്ഞു. മിക്ക ആൾക്കാർക്കും ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം മിക്ക ആൾക്കാരും വായിക്കാറും ഇല്ല, മനസ്സിലാക്കാറും ഇല്ല, അല്ലെങ്കിൽ വായിച്ചാൽ തന്നെ ഏതെങ്കിലും ഒരു വാക്യം മാത്രമാണ് വായിക്കുന്നവർ. അപ്പൊ അതിന്റെ ആ ചരിത്ര പശ്ചാത്തലം എന്താണെന്നുള്ളത് മുഴുവൻ, അതിന്റെ കോണ്ടെസ്റ്റ് എന്താണെന്നുള്ളത് മുഴുവൻ വായിച്ചാലേ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, ഇവിടെ സോഹൻ വന്നിട്ടുണ്ടല്ലോ. സോഹൻ, ഹൗ ആർ യു? I'm good, sisters. ഇവർക്കെ എന്നെ നേരത്തെ പരിചയം ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു. അതെ, ഇവർക്ക് എന്നെ നേരത്തെ പരിചയം ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു. എന്റെ ക്വസ്റ്റ്യൻ അവര് ഡൈവേർട്ട് ചെയ്ത് വേറെ രീതിയിലേക്ക് വിട്ടു, അത് കാരണം ഞാൻ സൈലന്റ് ആയതാ. ഇല്ല, ഇവർക്ക് എന്നെ നേരത്തെ പരിചയം ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു. എന്റെ ക്വസ്റ്റ്യൻ അവര് ഡൈവേർട്ട് ചെയ്തു, എന്നെ വേറെ രീതിയിലേക്ക് വിട്ടു. ഞാൻ കുറച്ചു നേരം സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന. സോഹൻ, ഞാൻ ആദ്യമായിട്ട് സഹോദരനെ കുറിച്ച് കേൾക്കുന്നത്, ഇപ്പോ സഹോദരന്റെ ഏത് ഡൗട്ടിനും എല്ലാ ഡൗട്ടിനും ബൈബിളിൽ നിന്ന് കൃത്യമായ ഉത്തരവുണ്ട്.
ഉത്തരമില്ലാത്ത ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് സോഹൻ ഒരു കാര്യം ചെയ്യുക, താങ്കൾ ബൈബിൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് കേട്ടതിൽ വളരെ സന്തോഷം. പക്ഷേ താങ്കളുടെ ഉദ്ദേശശുദ്ധി അതുകൂടി ഒന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. സത്യമായും നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേനയും പേപ്പറും എടുത്ത് ഏത് ഭാഗമാണോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെയാണോ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്, അത് നിങ്ങൾ എഴുതിയെടുക്കുക. ഒന്നാമത്തെ കാര്യം, ഏത് അധ്യായത്തിൽ ഏത് വാക്യത്തിൽ ആണ് താങ്കൾക്ക് ഡൗട്ട് ഉണ്ടായത്, ആ വാക്യം കൊണ്ടുവരുവാണെങ്കിൽ ഉത്തരം പറയാൻ ഇവിടെയുള്ള സഹോദരങ്ങൾക്ക് എളുപ്പമായിരിക്കും, നിങ്ങൾക്കും ആ ഉത്തരം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉന്നയിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഏത് പശ്ചാത്തലത്തിലാണ് ആ ഒരു സംഭവം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായി, നിങ്ങളുടെ ഹൃദയം ദൈവം അറിയുന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യദൈവത്തെ അറിയാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നെങ്കിൽ മോസ്റ്റ് വെൽക്കം. ഞങ്ങൾ അതിനാണ് ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളെ സഹായിക്കാൻ. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഇപ്പൊ സഹോദരി നിങ്ങളോട് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കുക, താങ്കൾ അതിന്റെ റെഫറൻസ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഒന്ന് ഏതെങ്കിലും രീതിയിൽ തള്ളിക്കളയാനോ അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കരുത്. ആ റെഫറൻസ് ഞങ്ങൾ വായിക്കുമ്പോൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ദൈവം ആ പ്രവൃത്തി അവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത് എന്നതിന് വ്യക്തമായ കാര്യസഹിതം ഞങ്ങൾ വിവരിക്കുന്നതാണ്. അതല്ലേ നല്ലത് സോഹൻ? അതുകൊണ്ട് നിങ്ങൾ ഷാജി ബ്രദറെ, ഞാന് അങ്ങനെ ഒരു ജനറൽ ആയിട്ട് ചോദിക്കാനുള്ളൊരു കാരണം എന്താന്ന് പറഞ്ഞാല്, ഇതില് ഒരുപാട് സ്ഥലത്ത് അതേ റെഫറൻസുകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് അവിടെ എന്തിനു പറഞ്ഞു, അവിടെ എന്തിനു പറഞ്ഞു എന്നുള്ളതിന് പകരം എന്തിനു ഇത്രയും സ്ഥലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അത് നിങ്ങൾക്ക് ഇനി ഓരോരോ സ്ഥലത്ത് ഓരോരോ രീതിയിൽ വെച്ച് പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൊണ്ടുവരാന്നുള്ളത് കൊണ്ട് ഞാൻ സൈലന്റ് ആയിട്ട് നിന്നുള്ളൂ. അല്ല സോഹൻ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ വ്യക്തമായും ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയുള്ള ഒരാളാണ്. അപ്പോൾ അതിന് എനിക്ക് വ്യക്തമായും നിങ്ങളോട് മറുപടി പറയണമെങ്കിൽ, ഇപ്പോൾ ഒരു ഇസ്രായേൽ ജനം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി, അവിടെ ഒരു സംഭവം ഉണ്ടായി, അപ്പൊ ദൈവം ഇങ്ങനൊരു കാര്യം പറഞ്ഞു, അപ്പൊ എനിക്ക് നിങ്ങൾ ആ കൊണ്ടുവരുന്ന റെഫറൻസ് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെയുള്ള സഹോദരങ്ങൾക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് കൃത്യം. ഞാൻ പറയട്ടെ, ഈ ചുമ്മാ ശൂന്യാകാശത്ത് വെടിവെച്ചത് കൊണ്ട് യാതൊരു കാര്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം പലപ്പോഴും ഞാൻ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ദൈവമക്കൾ എന്ന് ഇവര് വിളിക്കുന്ന പല സ്ഥലങ്ങളിലും ഈ അവര് എന്താണ് ചോദ്യം? ലീ സിസ്റ്റർ, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുക പ്ലീസ്. ഓക്കെ, പറഞ്ഞു സോഹൻ, പറഞ്ഞു. ദൈവമക്കൾ എന്ന് ദൈവം അഡ്രസ് ചെയ്യുന്ന ഇവര് എപ്പോഴൊക്കെ ദൈവത്തിന്റെ കൂടെ നിന്ന് നിൽക്കുന്നുണ്ടോ, അവര് ദൈവത്തെ അനുസരിച്ച് നിൽക്കുന്നുണ്ടോ, അവരെന്നും സന്തോഷവാരായിട്ടാണ് നിൽക്കുന്നത്, അവരെ കൂടെ എന്നും ദൈവമുണ്ട്, അവരെ അവരുടെ എനിമീസിനെ ഡിഫീറ്റ് ചെയ്യാനും ദൈവം സഹായിക്കുന്നുണ്ട്. പക്ഷെ എന്നൊക്കെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഐഡൽ വർഷിപ്പേഴ്സിന്റെ കൂടെ കൂടി ജീവിക്കുന്നുണ്ടോ, അന്നൊക്കെ അവരെ ദൈവ മറ്റവർ കടിമപ്പെടുത്തിയും കൊടുക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ഒരു ഒരേ ഒരു വ്യക്തിയുടെ റിലേറ്റ് ആയിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് ഈ തെരഞ്ഞെടുത്ത കുറച്ച് ജനങ്ങൾ ദൈവത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ അവർ ദൈവം അവരിൽ പ്രസാദിക്കുന്നു, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ മറ്റുള്ളവരെ കൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യിക്കുന്നു, അവർ അടിമകളാക്കുന്നു. ഇങ്ങനൊരു ജനറൽ ഒബ്സർവേഷൻ ഞാൻ കാണുന്നുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ പറയാം. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഇന്ന് ഈ ലോകത്തുള്ള ഒരു ഉദാഹരണം, ചെറിയ ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എനിക്ക് ഒരു മകനുണ്ടായി. ഓക്കെ, ആ മകൻ ഉണ്ടായപ്പോൾ എൻ്റെ ആഗ്രഹം ആ മകൻ തെറ്റിപ്പോകരുത്, നല്ല നിലയിൽ വരണം. അവൻ ഒരു വിധത്തിലും ഒരു എന്താ പറയുക, തെറ്റായ രീതിയിൽ വളരരുത് എന്നൊരു അപ്പനായി എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ആ മകനെ ഞാൻ ശാസിക്കേണ്ട അടുത്ത് ശാസിക്കുന്നു, ശിക്ഷ കൊടുക്കേണ്ട അടുത്ത് ശിക്ഷ കൊടുക്കുന്നു. എന്നാൽ ആ മകൻ പറയുകയാണ് അവനൊരു തെറ്റായ വഴിക്ക് പോകണമെന്ന് പറയുമ്പോൾ ആ അപ്പൻ എന്ത് ചെയ്യും, സ്ട്രിക്റ്റ് ആയിട്ട് അവനോട് പറയും അങ്ങനെ പോകരുത്. എന്തുകൊണ്ടാണ് അപ്പൻ അങ്ങനെ ചെയ്യുന്നത്? ആ മകന്റെ നന്മയെ കരുതിയല്ലേ? ഈ ലോകത്ത് ഒരു പിതാവും
തന്റെ മക്കൾ ഏതെങ്കിലും രീതിയിൽ തെറ്റായി പോകാൻ ഒരു മാതാപിതാക്കളും, ഒരു ഈവൻ എഡ്യൂക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഒരു മാതാപിതാക്കളും അങ്ങനെ ചെയ്യില്ല. തന്റെ മക്കൾ ഒരിക്കലും തെറ്റായി ചീത്ത രീതിയിൽ പോകരുതെന്നാണ് ഇന്ന് ഈ ലോകത്തിലുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ നീതിമാനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ത്രികാലജ്ഞാനിയുമായ മഹാദൈവം ഒരു ജനത്തെ കൊണ്ടുവന്ന ദൈവം അവരുടെ നന്മയെ കരുതി ദൈവം അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും കൊടുക്കുമ്പോൾ ആ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അവർ വഴിതെറ്റി പോകുമ്പോൾ ഒരു പിതാവ് എന്ന പോലെ അവരെ ശിക്ഷിക്കേണ്ടടുത്ത് ദൈവം ശിക്ഷിക്കും. അതാണ് ദൈവത്തിന്റെ നീതി. ദൈവം സ്നേഹവാനായിരിക്കും. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ, ദൈവം നീതിമാനുമാണ്, അതോടൊപ്പം തന്നെ ദൈവം സ്നേഹവാനുമാണ്, മനസ്സിലാക്കണം. അപ്പോ ഒരാള് തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റിനെ ശിക്ഷിക്കുന്നത് ദൈവത്തിന്റെ നീതിയാണ്. അപ്പോ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെ വേഗം മനസ്സിലാകും. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു അറിയിപ്പ് എന്റെ പ്രിയ കൂട്ടുകാരെ എല്ലാരും നിങ്ങൾ ഷെയർ ചെയ്യേണ്ടവരൊന്ന് ഷെയർ ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ശോകനെ കുറിച്ച് നിങ്ങൾക്ക് ശോകനെ കുറിച്ച് മനസ്സിലാകണം. ഉദവിപ്പെട്ട എടുത്ത ആളാണ്, അതുകൊണ്ട് നിങ്ങളടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഉദവിയോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചോണം. ഓക്കെ, ഇനി സംസാരിച്ചോളൂ. പറഞ്ഞോളൂ സോഹൻ. ഓക്കെ, ഷാജി ബ്രദർ ആ പറഞ്ഞത് ഷാജി ബ്രദറിന്റെ ഒരു സ്വാർത്ഥതയാണോ അല്ലെങ്കിൽ ഷാജി ബ്രദറിന്റെ മക്കളോടുള്ള സ്നേഹമാണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഞാൻ പങ്കുവെക്കുന്നത്. അതായത് ഷാജി ബ്രദർ മകനായിട്ട് അല്ലെങ്കിൽ മക്കളായിട്ട് കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അവരിൽ തൃപ്തിപ്പെട്ടു. ഷാജി ബ്രദർ അവർക്ക് അമേരിക്ക എന്നുള്ളൊരു രാജ്യം വാഗ്ദാനം ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇവരോട് നടന്ന് അങ്ങ് പോകാൻ പറയുന്നു. അവർ ഷാജി ബ്രദറിന്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന സമയത്ത് അമേരിക്ക കഴിഞ്ഞ പാകിസ്ഥാനിലേക്ക് എത്തുമ്പോഴേക്കും പാകിസ്ഥാനിലുള്ള ആൾക്കാരെല്ലാം ശരിയാക്കി ആ രാജ്യം പിടിച്ച അല്ലെങ്കിൽ അവിടെ താമസിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നു. പിന്നെ അവർ കുറച്ച് പാകിസ്ഥാനികളുടെ കൂടെ നിന്നുകൊണ്ട് വേറെ പ്രവർത്തികൾ ചെയ്യുമ്പം പാകിസ്ഥാനികൾക്ക് അടിമയാക്കി കൊടുക്കുന്നു. പിന്നെയും അവർ മനസാന്തരപ്പെട്ട് വീണ്ടും ഷാജി ബ്രദറിനെ അന്വേഷിക്കുമ്പോൾ വീണ്ടും അവർക്ക് മുന്നോട്ട് പോയി അവസാനം അവർക്ക് അമേരിക്ക എന്നുള്ള രാജ്യം നിങ്ങൾ കൊടുക്കുന്നു. ഇവിടെ ഷാജി ബ്രദറിന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വഴങ്ങി കൊടുക്കുന്ന മക്കള്, ആ മക്കൾക്ക് ഷാജി ബ്രദർ പ്രസാദിക്കുമ്പോൾ മറ്റുള്ളവരെ കൊല്ലാനും അല്ലെങ്കിൽ അവരെ അടിമയാക്കി കൊടുക്കാനും അല്ലെങ്കിൽ നേരെ തിരിച്ചും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒരു ആഗ്രഹ പ്രകാരം ഈ കുറച്ച് ജനങ്ങളെ സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ നിങ്ങൾ ഒന്നുകിൽ അവർ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് അടിമപ്പെടുത്തി കൊടുക്കും. ഇങ്ങനെയുള്ളൊരു പ്രവണത ഇങ്ങനെ വീണ്ടും വീണ്ടും വീണ്ടും, ഞാനിപ്പോൾ ഏകദേശം ഷൗള് വരെ വായിച്ചു കഴിഞ്ഞു, സാമുവലിന്റെ 2. അപ്പോൾ എല്ലായിടത്തും ഇതേ ഒരു പ്രവണത തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം എപ്പോഴൊക്കെ അവരിൽ പ്രസാദിക്കുന്നോ അവർക്ക് നല്ല കാലഘട്ടം വരും, അവർക്ക് അടിമകളെ കിട്ടും. അവർ എപ്പം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നോ അവർക്ക് അവരെ ബാക്കിയുള്ളവരെ അടിമകളാക്കി കൊടുക്കും, അവരെ ബാക്കിയുള്ളവരെ വന്ന് അറ്റാക്ക് ചെയ്യും. ഇതിൽ ബാക്കിയുള്ളവർ തെറ്റെന്താണ്, എന്താണ് അവർ ചെയ്ത തെറ്റ് എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആ ഓക്കെ, ഞാന് നിങ്ങള് ബൈബിളിൽ പഠിക്കുമ്പം അമാലേക്കീരെ കുറിച്ച് ഒരു ജാതിയെ കുറിച്ച് ഒരു കാര്യം ഞാൻ മാത്രം അമാലേക്കീരെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഈ അമാലേക്കീർക്ക് മാനസാന്തരപ്പെടാൻ ദൈവം 400 വർഷത്തിലേറെ ദൈവം അവർക്ക് സമയം കൊടുത്തു. ബൈബിൾ വ്യക്തമായി പറയുന്നു, ഞാനതിന്റെ റെഫറൻസ് ഞാൻ തരാം. അപ്പോ ഈ 400 വർഷം ഈ അവർ ഇസ്രായേൽ ജനമല്ലായിരുന്നു, അവർ ജാതികളായിരുന്നു. ദൈവം എല്ലാ മനുഷ്യർക്കും അവരുടെ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടാൻ സമയം കൊടുക്കുന്നുണ്ട്, ധാരാളം സമയം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം അവരുടെ ന്യായവിധി നടത്തും. അത് ഇസ്രായേലെന്നല്ല, ശ്രദ്ധിക്കണം, ഈ ലോകത്തുള്ള ഏത് ജാതിയോടും ദൈവത്തിന് ഒരു സമയമുണ്ട്, അവർക്ക് ആ സമയം കൊടുക്കും. ധാരാളം ദൈവം ക്ഷമിക്കും. ദൈവത്തിന്റെ ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയ്ക്കും നമുക്ക് ഗ്രഹിക്കാവുന്നതിലും അപ്പുറമാണ് ദൈവത്തിന്റെ ക്ഷമ. അപ്പൊ ആ ക്ഷമ ദൈവം ആ ക്ഷമയുടെ പരിധി കഴിയുമ്പോൾ ഇനി ഇവൻ നന്നാകില്ലെന്ന് പറഞ്ഞാൽ ദൈവം ശിക്ഷിക്കും. സോദോം ഗോമറയുടെ കഥയൊക്കെ നമുക്ക് ആ ചരിത്രം നമുക്ക് പറഞ്ഞിരുന്ന അതാണ്. ഒരു കാര്യം സോഹനോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, നമ്മള് ഈ ദൈവത്തെക്കുറിച്ച് നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡിൽ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ കുഴപ്പം വരുന്നത്. എന്നോട് തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ സ്റ്റാൻഡേർഡിൽ ദൈവത്തെ കൊണ്ടുവരുമ്പം നമ്മുടേതായിട്ടുള്ള ചിന്ത ഇങ്ങനെ ദൈവം ചെയ്യാവൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത ശരിയല്ല എന്ന് നമ്മുടെ സ്റ്റാൻഡേർഡിലേക്ക് നാം ചിന്തിക്കാൻ ആരംഭിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് സത്യത്തില്. എന്നാൽ ദൈവത്തിന്റെ വഴിയിൽ, ദൈവത്തിന്റെ പരിശുദ്ധി, ദൈവത്തിന്റെ നീതി, ഇതെല്ലാം നാം മനസ്സിലാക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി ഈ സത്യ ദൈവത്തോട് യാചിക്കുമ്പോൾ, കർത്താവെ ഈ വചനം എനിക്ക് മനസ്സിലാകേണ്ടതുപോലെ മനസ്സിലാക്കി തരണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ ആ പ്രവൃത്തികളൊക്കെയും ബൈബിളിൽ
വ്യക്തമായിട്ട് ഒരു ഒരു പഠിതാവിന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് അങ്ങനെയാ. അല്ലാതെ നമ്മുടേതായിട്ടുള്ള ഈ സ്റ്റാൻഡേർഡിലേക്ക് ദൈവത്തെ കൊണ്ടുവരുമ്പം, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ചെയ്യാവൂ, ദൈവം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഒരു ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, നീതിമാനായ ദൈവം, ദൈവത്തിന്റെ നീതിയും വിശുദ്ധിക്കും ഒരിക്കലും ഒരു കോട്ടം തട്ടിയിട്ടില്ല. ബൈബിൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും, സത്യസന്ധമായി അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാകും സഹോദര, ഒരു സംശയം അതിനകത്തില്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെയാണ്. ദൈവം ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ദൈവത്തിന്റെ നീതി നടപ്പാക്കുന്നെങ്കിൽ അതിന് മുമ്പ് ധാരാളം സമയം ആ ജാതിക്ക് അല്ലെങ്കിൽ ഏത് ജാതി ആയിക്കോട്ടെ അവർക്ക് ദൈവം കൊടുക്കും. അതിനകം അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കില് ദൈവം ആ ജാതിയെ നീതി എന്ത് ചെയ്യും? ദൈവം ആ ജാതിയോട് ദൈവം തന്റെ നീതി നടപ്പാക്കും. അതാണ് ദൈവം. അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവര് പോയ വഴിക്കെല്ലാം അവര് മറ്റു ജാതികളെ ദൈവം അങ്ങ് അനാവശ്യമായിട്ട് ആക്രമിച്ചില്ല. അതുകൊണ്ടാ പറഞ്ഞത്, സോഹൻ നിങ്ങൾ ആ ഒരു വചനഭാഗം എടുത്ത് പറയുക, ആ വചനഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ദൈവം അത് ചെയ്തത്, എന്തുകൊണ്ടാണ് ആ ജാതിയോട് ദൈവം ന്യായവിധി നടത്തിയത്, എന്തുകൊണ്ടാണ് ദൈവം ആ പ്രവൃത്തി അവിടെ ചെയ്തതെന്നുള്ളത് ആ വചനഭാഗവും പശ്ചാത്തലവും പരിശോധിച്ചേ ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ പറ്റൂ. അപ്പൊ ആ വചനഭാഗം കൊണ്ടുവരിക. വചനഭാഗം ഞാൻ കൊണ്ടുവരാം ബ്രദറെ. എന്തായാലും ഇത്ര സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ എന്റെ ഒരു ജസ്റ്റ് ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ വചനം വെച്ചിട്ട് സംസാരിക്കാം പ്ലീസ്. അപ്പൊ അത് വെച്ച് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റും സോഹൻ, കൃത്യമായിട്ട് ഉത്തരം പറയാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഞാന് ഇപ്പം ഷാജി ബ്രദർ തന്നെ പറഞ്ഞു ആ 400 വർഷം അമാലേക്കർക്ക് ടൈം കൊടുത്തു എന്നോ, അവർക്ക് അവർക്കൊരു നമുക്കിങ്ങനെ വേണമെങ്കിൽ ഡിഡക്ട് ചെയ്തെടുക്കാം, അവർക്ക് കമാൻഡ്മെന്റ് ഉണ്ടായിരുന്നു, അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു, അവർ അതിൽ നിന്ന് അകന്നുപോയി, അല്ലെങ്കിൽ അവരെ ചൂസൺ മക്കളായിരുന്നു അന്നൊന്നും എവിടെയും ദൈവം പറയുന്നില്ല. പക്ഷെ ദൈവം പറയുന്നുണ്ട് 400 വർഷം വെയിറ്റ് ചെയ്തത് പ്രോബബ്ലി അവരുടെ ചെയ്യുന്ന തെറ്റുകൾ അവർ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലേ, അവര് ഇനിയും മാക്സിമത്തിൽ എത്താനുണ്ട്, എന്നിട്ട് അവരെ നശിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ ഇവിടൊക്കെ നമ്മൾ കാണുന്നത് മനുഷ്യനെ കൊണ്ട് ആണ് ഈ മനുഷ്യരെല്ലാം കൊല്ലിക്കുന്നത്. പക്ഷെ നിങ്ങൾ നേരത്തെ സോദോം ഗൊമോറ എന്ന് പറയുന്നതൊക്കെ ഒരു കലാമിറ്റി പോലെയാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വേറൊരു മനുഷ്യർക്ക് അടിമയാക്കിപ്പെട്ട് കൊടുപ്പിച്ചിട്ടൊന്നുമില്ല ഇവരെ. പക്ഷെ ഇവിടെ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരെ അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ അടിമപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അവസാനത്തിലേക്കൊക്കെ കാണുന്നത്. അതാണ് എന്റെ ഒരു സംശയം ഉണ്ടായിരുന്നത്. എന്തായാലും ഞാൻ വചനം വെച്ച് സംസാരിക്കാം. ഓക്കെ സോഹൻ, ആ വചനം കൊണ്ടുവരൂ. ഞാൻ വചനം എന്തുകൊണ്ടെന്നറിയാമോ, നമ്മളിപ്പോ ഒരു കാര്യം വെക്കുമ്പം ഒരു റെഫറൻസ് കൊണ്ടുവരുമ്പോ ആ റെഫറൻസിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ, ഞാനിപ്പോ സോഹനോട് പറയുമ്പോഴും സോഹൻ എന്നോട് ചോദിക്കുമ്പോഴും അത് കൃത്യമായി താങ്കൾക്കും കേൾവിക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ റെഫറൻസ് കൊണ്ടുവരൂ. ഓക്കെ, ആ റെഫറൻസ് വെച്ച് സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ജനറലായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ ജനറലായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. മനസ്സിലാക്കണം, ദൈവം നീതിമാനാണ്, ദൈവം വിശുദ്ധനാണ്, ദൈവത്തിന്റെ നീതിക്കും വിശുദ്ധിക്കും ഒത്ത കാര്യമേ ദൈവം ചെയ്യൂ. അങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി നേരത്തെ ആവർത്തന വിരസതയാ തോന്നരുത്, നമ്മുടെ സ്റ്റാൻഡേർഡിലേക്ക്, നമ്മുടെ നീതിബോധത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരുമ്പം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് റെഫറൻസ് വെച്ച് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം, അതല്ലേ ഏറ്റവും ബെറ്റർ. അതായത് ഞാൻ ആദ്യം ഷോഹനോട് പറഞ്ഞത്, ഷോഹൻ നമ്മൾ ഈ കൊണ്ടുവരുന്ന റെഫറൻസ് കൊണ്ടുവരുന്നാലേ നമുക്ക് അതിനകത്തുള്ള കോണ്ടെസ്റ്റ് അല്ലെ ആ സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളിപ്പോ ഒരു കോമൺ ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വെച്ചിട്ടാണെങ്കിൽ എന്തിന്റെ കാരണത്താലാണ് ആ ദൈവം അവിടെ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ദൈവം എന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാണ്. നമുക്ക് നമ്മുടെ ഊഹാബോധത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ഉത്തരം തന്നാൽ അത് ചിലപ്പോൾ നിങ്ങൾ ചെന്ന് നോക്കുമ്പോഴത്തേനെ അയ്യോ അതാ അപ്പൊ ഇതാണ് കുഴപ്പം, ആ ഇത് അപ്പൊ കുഴപ്പമാണെന്ന് നമുക്ക് തോന്നും. നമുക്ക് അത് ആ സംഭവം അറിയാതെ നമുക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പിന്നെ കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പറയാവുന്നല്ലാതെ എന്തിന്റെ പേരിലാണെന്ന് നമ്മൾ വ്യക്തത വരുത്തണമെന്നുണ്ടെങ്കിൽ ആ റെഫറൻസ് കിട്ടിയാലേ നമുക്ക് പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഊഹാബോധം വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഈ പറയത്തക്ക ഈ അമാലിയക്കരെ ഉന്മൂലനാശം ചെയ്യണമെന്ന് ബൈബിളിനകത്ത് അങ്ങോട്ട് വാക്യമുണ്ട്, അവരെ കൊന്നുകളയണം ദൈവം പറയുന്നതാണ്. അവർ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണം അവരെ എന്തിനാ അങ്ങനെ കൊല്ലുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളെ വരെ കൊല്ലണമെന്ന് പറയുന്നുണ്ട്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് അവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ
അവര് പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിന്റെ കൈ തീക്കകത്തേക്ക് അല്ലെ ആ പ്രതിമ ചുട്ടുപഴുത്ത ആ പ്രതിമയുടെ കൈകളിലേക്ക് തന്റെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച കുഞ്ഞുങ്ങളെ അവര് കൊണ്ടുവന്ന് ബലി കൊടുക്കുക. ഇത് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന അത് ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ, ബൈബിളിൽ ഇതുവരെ വായിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ അതൊക്കെ ഞങ്ങളിപ്പോ ഈ വാക്യം എടുത്ത് പറയാൻ പറ്റത്തില്ല. നിങ്ങളിത് പഠിച്ചു വരുമ്പോഴത്തേന് രാജാക്കന്മാരുടെ പുസ്തകങ്ങളും അതുപോലെ തന്നെ ശമൂവേൽ പ്രവചനം ഇങ്ങനെയുള്ള നോക്കുമ്പോഴത്തേന് ന്യായാധിപന്മാരുടെ പുസ്തകം കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് സംഭവം ഇവർ ഈ അമാലേക്കരെന്ന് പറയുന്ന ജനത ഇങ്ങനെയാണ്, അത് എങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണെന്ന് ചോദിച്ചാൽ സ്വന്തം അപ്പനിൽ നിന്ന് ജനിച്ചതായാലും സഹോദരനിൽ നിന്ന് ജനിച്ചതാണെങ്കിലും മറ്റുള്ള അങ്ങനെയുള്ള ജനിക്കുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ വഴി ജനിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും ഇവർ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ബലിയെടുക്കുക. അപ്പം ഇവരോട് ദൈവം പറഞ്ഞിട്ടുണ്ട് ഇത് പാടില്ല എന്ന്, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നും ചെയ്യരുതെന്ന്. പക്ഷെ ഇസ്രായേൽ ശബ്ദം പോയി. ഞാന് സോഹനോട് റോമാലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. അത് റോമർ 2:10, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മതവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചുപോകും. ന്യായപ്രമാണം ചെയ്തിട്ട് പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ഇവിടെ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗം, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും. അപ്പം സോഹൻ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? അല്ല കേൾക്കുന്നുണ്ട്, എന്റെ വിഷയം വേറെ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ സോഹന, ഇതിനകത്ത് ദൈവം ശിക്ഷിക്കുന്നതും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്നതും ആദ്യം യഹൂദനെയാണ്, നന്മ ചെയ്താൽ രക്ഷിക്കുന്നതും പ്രതിഫലം കൊടുക്കുന്നതും ആദ്യം യഹൂദനെ തന്നെയാണ്. എന്നിട്ട് പൗലോസ് ചോദിക്കുകയാണ് ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമുണ്ടോ? അപ്പൊ ദൈവം മുഖപക്ഷം, ഇതന്നെയായിരുന്നു എന്റെയും ചോദ്യം. ഇതിൽ രണ്ടിലും അനുഭവിക്കുന്നത് ജാതികളാണെന്ന് പറയാം. അല്ല, അപ്പൊ അവിടെ അനുഭവിക്കുകയല്ല, ഈ ജാതികൾ നന്മ ചെയ്താൽ യഹൂദനേക്കാൾ ആദ്യം അനുഗ്രഹിക്കുന്നത് ഇവനെയാ, ശിക്ഷിക്കും ഇവനെയാ പ്രതിഫലം കൊടുക്കുന്നത്. യഹൂദൻ അവിടെ തന്നെ പറയാ മുഖപക്ഷം ദൈവത്തിന്റെ പക്കൽ ഇല്ല. അതായത് തെറ്റ് ചെയ്താൽ ആദ്യം ശിക്ഷിക്കുന്നത്, ഞാനും ഒരു യഹൂദനും തെറ്റ് ചെയ്തെന്ന് ഒരേ തെറ്റ് ചെയ്താൽ ആദ്യം എന്നെയല്ല ശിക്ഷിക്കുന്നത്, ആദ്യം യഹൂദനെ ശിക്ഷിക്കും. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാനും ഒരു യഹൂദനും നന്മ പ്രവൃത്തി ചെയ്താൽ ആദ്യം പ്രതിഫലം കൊടുക്കുന്നത് യഹൂദനായിരിക്കും. ഇവിടെ ദൈവത്തിന് അവിടെ എവിടെ ആ മുഖപക്ഷം എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. ദൈവം ചെയ്യുന്നതിന് ദൈവത്തിൻ്റെതായ ന്യായീകരണങ്ങൾ, നീതിമാനായ ദൈവമാണ്, നീതിയോടെയും ന്യായത്തോടെയും മാത്രമേ കാര്യങ്ങൾ കാണുകയും വിധിക്കുകയും ചെയ്യത്തുള്ളൂ. എനിവേ, പുതിയ നിയമത്തിൽ ഞാൻ ഒരു വാക്യം കാണിച്ചെന്നുള്ളതേ ഉള്ളൂ, നിങ്ങൾക്ക് തുടർന്ന് സംസാരിക്കാം. അല്ല കുറിച്ചേട്ടാ, എനിക്ക് പറയുന്നത് മനസ്സിലാവുന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് യഹൂദൻ നല്ലത് ചെയ്താൽ യഹൂദന് നല്ല കാര്യങ്ങൾ കിട്ടും, പക്ഷെ യഹൂദൻ തെറ്റ് ചെയ്താൽ യഹൂദനെ ശിക്ഷിക്കും, ബാക്കിയുള്ളവരെ കൊണ്ട് ശിക്ഷിക്കും. യഹൂദൻ നല്ലത് ചെയ്താൽ, അപ്പൊ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു അടിമയാണല്ലോ. അപ്പൊ യഹൂദൻ വീണ്ടും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ശിക്ഷിക്കും. എന്താണെങ്കിലും എന്തോ എനിക്ക് ഇനി ഞാൻ വാക്യം വെച്ച് പറയാനി. അതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു കുറെ കാര്യങ്ങൾ, നിങ്ങൾ കേട്ടായിരുന്നു? അത് ഞാൻ കേട്ടായിരുന്നു. ഹലോ, ഞാൻ കുറച്ച് കേൾക്കാൻ പറ്റിയില്ല സജിപ്രദ, ഞാൻ അത് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ബ്രദറിന്റെ കണ്ടിന്യൂഷൻ. അതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ ഒരേ ഇപ്പൊ അന്യജാതിയിലുള്ള പെട്ട ആളുകൾ ചെയ്തിരുന്ന പ്രവൃത്തികൾ, അവർ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ചാണ് ദൈവം അവരെ വിധിച്ചത്. അല്ലാതെ നമ്മൾ ഈ പറയത്തക്ക അവരെ ചുമ്മാതെ പോയാൽ അങ്ങോട്ട് ആക്രമിക്കുമല്ലായിരുന്നു. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ എനിക്കൊരു നിയമം തരിക, നീ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക, പക്ഷെ നീ അത് ഇന്ന ഇന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്ന ആ പ്രവൃത്തികളൊന്നും ചെയ്യരുതെന്ന് പറയാം. ഞാനത് പോയി ചെയ്യുമ്പോൾ എന്നെ ശിക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ അപ്പൊ അവര് ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഞാൻ ഉദാഹരണം പറയാം, അമാലിയക്കാരെ അവരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജാതികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ നമുക്ക് പുറത്തു പറയാൻ പറ്റത്തില്ല. സ്വന്തം ആങ്ങളിൽ നിന്നും അമ്മയിൽ നിന്നും അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും അച്ഛനിൽ നിന്നും ഒക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ, അതായത് സമ്മർസരമായിട്ടുള്ള ജാതി, തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഗ്രഹങ്ങളുടെ മുൻപിൽ ഇവർ കൊണ്ട് ഈ ഉത്സവം ആചരിക്കുന്നത് നഗ്നനൃത്തം ചെയ്യും,
എല്ലാവരും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ നഗ്നനസ്ത്രം ചെയ്യുക. അതിനകത്ത് നിന്നിട്ട് ഇതിന് അവസാനം ഈ പൂജയുടെ അവസാനം ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അച്ഛനാണോ മകളാണോ ആങ്ങളയാണോ പെങ്ങളാണോ അമ്മയാണോ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ജനസമൂഹം വന്നിട്ട് ഈ ഇതിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും ഇവർ ഈ ദേവന്റെ മുൻപിൽ ബലിയിറക്കുകയാണ്. മനസ്സിലായോ? ഇവരുടെ പെരുന്നാളൊക്കെ വരുമ്പോൾ ഇവർ ഈ ഉത്സവങ്ങൾ വരുമ്പോൾ ഇതിനെ കുഞ്ഞു കൊണ്ട് അതുപോലെ ചുട്ടുപഴുത്ത് നിൽക്കുന്ന, അതായത് തീക്കനൽ പോലെ നിൽക്കുന്ന ഇതൊക്കെ വരുമ്പോൾ ആ പ്രതിമ അങ്ങനെ പഴുത്ത് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ആ കുഞ്ഞ് ആ പ്രതിമയുടെ കൈകളിലേക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെയ്യുന്നു. അത് മാത്രമല്ല, ഇതൊക്കെ ഇസ്രായേൽ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേലിലുള്ള ആൾക്കാരും ചെയ്തു. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയാം, ഈ ഒരു സമൂഹം നമ്മുടെ ഇന്ത്യയിലുണ്ടെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ഭയാനകരമായിരിക്കും. അപ്പം എന്ത് ചെയ്യും രാജ്യം? അവരോട് പറയാം അത് ഇത് രാജ്യദ്രോഹമാണ്, ഈ രാജ്യത്ത് നിലവിൽ നിൽക്കുക, അവർ നിയമം ഇറക്കും. ആ നിയമം തെറ്റിക്കുമ്പോൾ അവർക്ക് ശിക്ഷ കൊടുക്കും. അപ്പോൾ നമ്മൾ പറയാം ആ ജനത അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരെ കൊന്നുകളയാം. ഇപ്പൊ കൊള്ളക്കാർ വനത്തിൽ കയറി ഒരേ കൊള്ള ചെയ്യുമ്പോഴത്തേന് അതിലെ ഇപ്പം അതിനകത്ത് ചെറുതും ഉണ്ടാകും വലുതും ഉണ്ടാകും, ആളെ നോക്കിയിട്ടല്ലല്ലോ. ഒരാൾ ചെയ്താൽ എല്ലാവരെയും കൂടെ ആയിരിക്കും ചിലപ്പോൾ കൊല്ലുന്നത്. അപ്പം അങ്ങനെയുള്ള നിയമം അക്കാലഘട്ടത്തിലുണ്ടായിരുന്നു, അതുകൊണ്ട് അവരെ അത്രയും പേരും കൊന്നുകളഞ്ഞു. ഇത് ഇത് രാജ്യത്തെ മുഴുവൻ വ്യാപിച്ചാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള മോശമായ പ്രവൃത്തികൾ ചെയ്തവരെയാണ് അവർ ചെയ്തത്. അല്ലാതെ നമ്മൾ അതിന്റെ കോണ്ടസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾക്ക് അതിന് ഉത്തരം തരാൻ പറ്റുള്ളൂ. അല്ലാതെ ദൈവം അത് ചെയ്യിച്ചോ എന്തിനാ? ദൈവം അത് ചെയ്യിച്ച ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്നതിലും നല്ലത് മരിക്കുന്നതല്ല നല്ലത്, മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് അവരോട് പറഞ്ഞ അവരെ കൊന്നുകളയാ അല്ലെങ്കിൽ അവരെ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഈ മൃഗത്തെ കുറിച്ചുള്ളതും മൃഗത്തെ ഭോഗിക്കുക അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ആൾക്കാരെ അവരെയൊന്നും ഇവിടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ദൈവം കൊടുത്തിരിക്കുന്നത് തന്നെ മൃഗങ്ങളോട് മാത്രം ശയിക്കാനാണോ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന തക്കതായ ഒരു ഇണയെയും അല്ലെങ്കിൽ തക്കതായ ദൈവം ഒരു ഇണയെ തന്നിട്ടുണ്ട്. ആ ഇണയോട് കൂടെ നമ്മൾ ജീവിക്കണം, മനസ്സിലായി? ദൈവം നമുക്ക് തന്നിരിക്കുന്ന മനുഷ്യരും തമ്മിൽ, അല്ലാതെ മൃഗമായിട്ടല്ല. അപ്പം അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർ അവർ ഇങ്ങനെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ വർദ്ധിച്ചാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. അപ്പം അങ്ങനെയുള്ളവരെ കൊന്നുകളയാൻ പറഞ്ഞത് തെറ്റുണ്ടോ? നമ്മൾ ഏതിനെ കുറിച്ച് നമ്മൾ അതിനെ അതാ പറഞ്ഞത്, നിങ്ങൾ വാക്യമെടുത്ത് വായിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് ഉത്തരം തരാൻ പറ്റത്തുള്ളൂ. എന്തിൻ്റെ കാരണത്തിലാണ് ദൈവം അത് ചെയ്തത്? ഇസ്രായേലിനെ എന്തിനാണ് അങ്ങനെ ദ്രോഹിച്ചത്? അല്ല, ഇസ്രായേലിനെ എന്തിനാ അടിമകളാക്കിയത്? അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഇപ്പം 400 വർഷം എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഉടമ്പടി യാഗം, ആ ഉടമ്പടി അവൻ തെറ്റിച്ചു. തെറ്റിച്ചിട്ട് അവൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ പറഞ്ഞു പോകും, ആ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതി വന്നപ്പോൾ ദൈവം അവനോട് കോപിച്ചു, നീ ചെയ്തത് തെറ്റ്, അതുകൊണ്ട് നിന്റെ സന്തതി 400 വർഷം ഇന്നതുപോലെ അടിമകളായിരിക്കും. അവിടെ വെച്ച് തന്നെ നീ ചെയ്ത തെറ്റിന്റെ ഭവിഷ്യത്ത് നിന്റെ തലമുറയെ അനുഭവിക്കുമെന്ന ദൈവം പറഞ്ഞത്. നിസ്സാര തെറ്റ്, ദൈവം പറയുന്നത് തെറ്റ് ചെയ്യാൻ പാടില്ല. ഇന്നത് അരുതേ എന്ന് പറഞ്ഞാൽ അരുതേ, ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യരുത്, ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യാതിരുന്നാലും തെറ്റാണ്. ദൈവം പറയാം അത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യാതിരുന്നാലും തെറ്റ്, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യുന്നതും തെറ്റ്. ഇത് തന്നെയാണ് കറക്റ്റ്. ദൈവം എന്താണ് മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ദൈവ സ്നേഹം തന്നെ മനുഷ്യനെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അതേ അളവിലായിത്തീരുക എന്നുള്ളതാണ്. ഇസ്രായേൽ നമുക്കറിയാം, ആദാമിനെ ഔവയെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവമാണ് മനുഷ്യനെ തേടി വരുന്നത്. എല്ലാ ദിവസവും അവൻ വെയിലാറുമ്പോൾ ദൈവം യഹോവയായ ദൈവം തോട്ടത്തിൽ വന്ന് അവരോട് സംസാരിക്കുന്ന, ഇവരങ്ങോട്ട് പോയി സംസാരിച്ചോ? അപ്പോൾ ദൈവം എപ്പോഴും മനുഷ്യനോട് ചേർന്നിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവൻ ഈ ലോകത്തിൻ്റെ നന്മയും അവൻ ഈ കാണുന്ന സുഖവും സന്തോഷം ഇതൊക്കെ കണ്ട് ആനന്ദമൊക്കെ കണ്ട് അവനങ്ങ് പോകും. അവൻ ദൈവത്തോട് ചേർന്നിരിക്കാനോ ദൈവം പറയുന്നത് കേൾക്കാനോ ദൈവത്തോടൊപ്പം നടക്കാനോ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അവൻ്റെ ഫ്രീ വില്ല് അവന് കൊടുത്തത് കൊണ്ട് അവൻ ആ രീതിയിൽ അവൻ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് തന്നെ അവനോട് ചേർന്നിരിക്കാൻ, അതാണ് ദൈവം ആഗ്രഹം. പക്ഷെ അത് തെറ്റ് ചെയ്തപ്പോൾ അവനെ ശിക്ഷിച്ചു. അതാണ് അതിന് സത്യമായിട്ടത്. നിങ്ങൾ എന്താണെന്നുള്ളതിന് വ്യക്തമായ ഒരു വാക്യം വായിച്ചാലേ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം മിണ്ടാതിരുന്നത്. ഓക്കെ, താങ്ക് യു. സോഹനോട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കണം. ഞാൻ സോദോം ഗോമറയെ കുറിച്ച് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. നമ്മള് സോദോം ഗോമറയെ കുറിച്ച് പഠിക്കുമ്പോ അവിടെ ദൈവം തന്റെ ദൂതന്മാരെ അയക്കുകയാണ്. എങ്ങനെ? അബ്രഹാമിൻ്റെ അടുത്ത് വന്നു. അബ്രഹാമിന്റെ അടുത്ത് നിന്ന് വന്ന ആ ദൂതന്മാർ പറയുകയാണ്, ഞാൻ സോദോം ഗോമറ വരെ പോകട്ടെ, ഈ ദൈവത്തിന്റെ ചെവിയിലെത്തിയ ഇത്ര നികൃഷ്ടമായ പ്രവൃത്തി, ആണോടാണ് അവലക്ഷണക്കേട് കാണിക്കുന്ന ഇത്ര നികൃഷ്ടമായ, മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ആ സോദോം ഗോമറ അധപ്പതിച്ചു. എന്നിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, ആ ദൈവത്തിന് മുമ്പിൽ ഞാൻ സാഷ്ടാംഗം വീണ് ദൈവത്തെ സ്തുതിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം പറയുകയാണ്, ഞാൻ നേരിട്ട് ചെന്ന് അത് ഉള്ളതാണോ എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ എന്നാ പറയുന്നത്. ദൈവം അത്രത്തോളം താണിറങ്ങി വന്നു. നോക്കണേ, എന്നിട്ട് ഈ ദൂതന്മാർ സോദോം ഗോമറ ചെന്നപ്പോ, ലോത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ, ഈ പുരുഷ കാമികൾ വീട് വളഞ്ഞു രാത്രിയില്.
ഈ ഇവര് വന്നത്, ഈ ദൂതന്മാർ വന്നത് ഒരു ഒരു വിസിറ്റർ ആയിട്ടാ. ഏത് ഈ സോദോം ഗൊമോറയിൽ അവർ പ്രവേശിക്കുന്നത് ഒരു വിസിറ്റർ ആയിട്ടാ, ഒരു അതിഥിയായിട്ടാ അവർ വന്നത്. എന്നിട്ട് നമുക്കറിയാം ലോത്തിന്റെ വീട്ടില് അവര് അഭയസ്ഥാനം അഭയം ചോദിച്ച് ലോത്തിന്റെ വീട്ടിൽ പ്രവേശിക്കുന്നു. നമുക്കറിയാം അന്ന് രാത്രിയില് ഈ മനുഷ്യർ, ഈ ദുഷ്ടരായ മനുഷ്യർ വീട് വളഞ്ഞു. എന്തിനാ അവര് വീട് വളഞ്ഞത്? നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാരെ പുറത്തിറക്കിത്താൻ ഞങ്ങൾ അവരെ അവരെ ഭോഗിക്കട്ടെ. ഇത് വിളി പറയാൻ പോലും കൊള്ളില്ല. പക്ഷെ സത്യവചനമായതുകൊണ്ട് എന്ത് ദുഷ്ടത കാണിച്ചാലും ആ ദുഷ്ടത അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളില്. അപ്പോ നമ്മളവിടെ വായിക്കുന്നത് ദൈവം അവരെ അന്ധത പിടിപ്പിച്ചു, ആ കണ്ണ് അവരുടെ കണ്ണുകളെ അന്ധത പിടിപ്പിച്ചു. ഇനി അതാ ഞാൻ പറഞ്ഞത്, ദൈവം ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു ജാതിയെ ശിക്ഷിക്കുമെങ്കിൽ ദൈവം അതിന്റെ അവസാനം വരെ അവർക്ക് സമയം കൊടുക്കും അവരുടെ വിക്കറ്റ് സ്വഭാവത്തിൽ നിന്ന് മാനസാന്തരപ്പെടാൻ. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ദൈവം അവരെ ഭൂമുഖത്ത് നശിപ്പിച്ച് തന്നെ കളയും. അത് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ സോഹനോട് അറിവിന് വേണ്ടി, ഇസ്രായേൽ ജനത്തെയും ഈ ഭൂമിയിലുള്ള മറ്റ് ജാതികളെ ശിക്ഷിച്ച ദൈവം ശിക്ഷിച്ച ശിക്ഷകൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു ജാതി ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ ജനമാണ്. നമ്മൾ സത്യസന്ധമായിട്ട് വിലയിരുത്തുമ്പോൾ ദൈവം ഇസ്രായേലിന് കൊടുത്ത ചട്ടങ്ങളും കൽപ്പനകളും എപ്പോഴൊക്കെ അവർ തെറ്റിച്ചോ, എപ്പോഴൊക്കെ ദൈവത്തെ അകന്നുപോയ, കഠിനമായി ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട്, അവർ മടങ്ങി വന്നിട്ടും ഉണ്ട്. ഇന്നും ഈ ജാതി, ഈ യഹൂദ ജാതി, എത്രയോ ജാതികൾ ഈ ഭൂമി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എത്രയോ ജാതികൾ ഈ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. എന്നാൽ ഒരു ജാതി ഇന്നും ഈ ഭൂമുഖത്ത് നിലനിൽപ്പുണ്ട്. അത് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാഗ്ദത്തത്തിനെ നിറവേറാനായിട്ടാണ് ദൈവം ഈ ജാതി ഇന്നും ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നത്. മശിഹ കർത്താവായ യേശു ക്രിസ്തു ഈ ജാതിയിലൂടെയാണ് വന്നത് എന്ന് നമുക്കറിയാം. മനസ്സിലാക്കണം, ഈ 2000 വർഷം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് എന്തിനാ? ഈ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് സകല മാനവരാശിക്കും രക്ഷയൊരുക്കാനാ. ബൈബിൾ അങ്ങനെ പറയുന്നു. യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ ഭൂമിയിലുള്ള സകല മാനവരാശിയും ദൈവം രക്ഷിക്കാനായി പദ്ധതിയിട്ടു. ആ പദ്ധതി നിറവേറ്റാനായി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. സോഹനെയും എന്നെ രക്ഷിക്കാൻ ആ ക്രൂശിൽ കർത്താവ് മരിച്ചത് സത്യമാണത്. അത് പരമസത്യമാണത്. യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അത് ആരായാലും. യോഹാനന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവ ദൈവം ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. നോക്കണേ ആ വേർഡ്, ഗോഡ് ഹാസ് ഗിവൺ അതോറിറ്റി ദോസ് ഹു ആർ ബിലീവ് ഇൻ ഹിം. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ, സത്യസന്ധമായി നാം പഠിക്കുമ്പോൾ, ഈ നീതിമാനും പരിശുദ്ധനുമായ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് സന്തോഷവും സ്നേഹവും കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നമ്മെ സഹായിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഈ ദൈവം. ഇതിനെക്കുറിച്ച് സോഹൻ എന്ത് ഡൗട്ട്, നേരത്തെ ഓർപ്പിച്ചതുപോലെ, വട്ട് എവർ ദ ഡൗട്ട് യു ഹാവ്, യു ക്യാൻ ബ്രിങ് ദ ഡൗട്ട് വിത്ത് എ റെഫറൻസ് ആൻഡ് വി ക്യാൻ ഡിസ്കസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഷാജി ബ്രദറെ, അബ്രഹാമിന്റെ കാര്യത്തിൽ ആ പറഞ്ഞതിലൊരു ചെറിയൊരു തിരുത്ത് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ദൈവം അബ്രഹാമിന്റെ അടുത്ത് വന്ന 2 ദൂതന്മാരെ സോദോം ഗൊമോറയിലേക്ക് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിട്ടിരുന്നത്. പക്ഷെ അബ്രഹാമാണ് അവിടെ ബാർഗെയിൻ ചെയ്യുന്നത് ദൈവത്തിനോട്. അവിടെ 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ നീ നശിപ്പിക്കാതിരിക്കുക, 40 പേരുണ്ടെങ്കിൽ, 30 പേരുണ്ടെങ്കിൽ, അവസാനം 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ നീ നശിപ്പിക്കാതിരിക്കുമെന്ന് അബ്രഹാമാണ് ബാർഗെയിൻ ചെയ്യുന്നത് ദൈവത്തിനായിട്ട്. അല്ലാതെ ദൈവം ആ 2 പേരെ അങ്ങോട്ടേക്ക് നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഏർപ്പാടാക്കിയ ടീം ആളായിരുന്നു. അല്ല, അത് ശരി തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞ ആ കാര്യം സോഹൻ മനസ്സിലാക്കില്ല. ഈ ദൂതന്മാർ സോദോം ഗൊമോറ ചെന്നപ്പോൾ അവർക്ക് കിട്ടിയ എന്തായിരുന്നു, അവർക്ക് കിട്ടിയ ആ ഒരു എന്താ പറയാ മര്യാദ, അല്ലെങ്കിൽ ഒരു അതിഥി വന്നിരിക്കുക. നോക്കണേ, ഒരു അതിഥി നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ, ഇപ്പൊ ഞാൻ ഒരു മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആരാണെങ്കിലും ഒരു ഗസ്റ്റ് വീട്ടിൽ വരുമ്പോ അവരെ നമ്മൾ വളരെ ബഹുമാനത്തോടെ, ഞാൻ പറയട്ടെ, നമ്മൾ അതിന് ബൈബിൾ വായിച്ചെന്നോ ഖുറാൻ വായിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഒരു സാമാന്യ ബോധം എല്ലാ മനുഷ്യനും ഉണ്ട്. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ഈ കാട്ടിൽ വസിക്കുന്ന കാട്ടുവാസികളായ മനുഷ്യടുത്ത് നമ്മളൊന്ന് ചെന്ന് നോക്കിയേ, നമ്മളെ വളരെ സ്നേഹത്തോടും അതിഥി സൽക്കാരത്തോടും കൂടി നമ്മളെ അവർ സ്വീകരിക്കുന്നത് മനസ്സിലാക്കണം. അപ്പൊ ഈ സോദോം ഗൊമോറയിൽ ചെന്ന ഈ ദൂതന്മാർക്ക് കിട്ടിയ റിസപ്ഷൻ എന്തായിരുന്നു? വളരെ നികൃഷ്ടമായ രീതിയിൽ. അപ്പൊ ആ മനുഷ്യരെ ഭൂമിയുടെ മുഖത്ത് ഒരു നിമിഷം പോലും വെച്ചേക്കാൻ പാടില്ല, ഒറ്റ നിമിഷം പോലും. അത്ര നികൃഷ്ടമായ, ഞാൻ പറയുന്നു, ദൈവം എത്രയോ സമയം കൊടുത്തവർക്ക് ഈ നികൃഷ്ടനിൽ നിന്നും മാറി വരാൻ. അതവർ കേൾക്കാതെ വന്നപ്പോൾ ദൈവം പിന്നെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞ? ദൈവത്തിന്റെ നീതിയില്, ദൈവത്തിന്റെ വിശുദ്ധിയില് അശുദ്ധിയെ
ഒട്ടും സഹിക്കാൻ പറ്റാത്ത ദൈവം. പിന്നെ എന്താ ചെയ്യേണ്ടത്? സോഹൻ ഒന്ന് ചിന്തിച്ചു നോക്കിയെ, മാനുഷിക നില ഒന്ന് ചിന്തിച്ചു നോക്കിയെ. ദൈവം അവരെ ഉന്മൂലനാശം ചെയ്യണമായിരുന്നു. ഞാൻ പറഞ്ഞു എന്നേ തന്നെ കൊന്ന് തള്ളിക്കളയണമെന്ന് എന്റെ മനസ്സിൽ, കാരണം ഇങ്ങനെ ഒരു സ്വഭാവം ജീവിതം കൊണ്ട് നടക്കുമ്പോൾ അതാണ് മനുഷ്യൻ പോലും ചിന്തിക്കുന്നത്. അപ്പൊ ദൈവം അതിന് സമയം കൊടുത്തു. ദൈവം ഒരിക്കലും പെട്ടെന്ന് തിടുക്കത്തിൽ ആരെയും ശിക്ഷിക്കാത്തൊരു ദൈവമാണ്. അത് അന്നും ഇന്നും ദൈവത്തിന്റെ സ്വഭാവം അതാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിൽ നിന്ന് മനം തിരിയുവാൻ ആ ദൈവം ഒരുപാട് സമയം കൊടുക്കും. അതാണ് ദൈവത്തിന്റെ നീതി. ആ സമയം കഴിഞ്ഞാൽ ദൈവത്തിനറിയാം ഇനി ഇവനുള്ള സമയം ഇനി അതിക്രമിച്ചു കഴിഞ്ഞാൽ ഇനി കൂടുതൽ വഷളാകുകയുള്ളൂ. അപ്പൊ ദൈവം തന്റെ നീതി നടപ്പാക്കും. അതാണ് സത്യദൈവം, അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. സോഹൻ ഇവിടെ പറഞ്ഞ പ്രസ്താവന മനസ്സിലായില്ല. എന്താണ് അബ്രഹാമാണ് എടവിൽ നിന്നെന്നൊക്കെ പറഞ്ഞ എന്തോ അതിന്റെ ഞാൻ പറഞ്ഞത്, ഷജി ബ്രദർ പറഞ്ഞേ ദൈവം എല്ലാ എൻക്വയറി നടത്തിയിട്ടും അവസാനത്തെ ഒരു ഇത് വഴിയാണ് ദൈവം നേരിട്ട് പോയി എൻക്വയറി നടത്തി എന്നുള്ളതാണ് ഷജി ബ്രദർ പറഞ്ഞൊരു വാദം. ഒരു നെറേറ്റീവിന്റെ ഡിഫറൻസേ ഉള്ളൂ. അത് അബ്രഹാമിന്റെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അല്ലെങ്കിൽ ദൈവത്തിന് നേരത്തെ അറിയായിരുന്നു അത് നശിപ്പിക്കാൻ തന്നെയാണ് ആളങ്ങോട്ട് വിട്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ അബ്രഹാമും ദൈവം തമ്മിലുള്ള സംഭാഷണത്തിനകത്ത് അബ്രഹാം പറഞ്ഞതിന്റെ പേരിൽ ദൈവം വിട്ടതെന്നോ അബ്രഹാം പറഞ്ഞതിന്റെ പേരിൽ അത് മാറ്റിയെന്നൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. കാരണം രണ്ട് ദൂതന്മാര് അവിടേക്ക് പോയതിന് ശേഷമാണ് ദൈവവും അബ്രഹാമും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നത്. അബ്രഹാം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, തന്റെ സഹോദരനെ രക്ഷിക്കണം എന്നുള്ള ചിന്ത മനസ്സ് വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. കർത്താവ് ഇത്ര പേര് അവിടെ ഉണ്ടെങ്കിൽ നശിപ്പിക്കുമെന്ന്, ദൈവം ഇല്ലെന്നാ പറയുന്നത്. അവിടെ അതിനേക്കാളും കുറച്ച്, അവസാനം 10 പേരും 5 പേരും വരെ വന്നപ്പോഴാണ് പഴമ ഇല്ലെന്ന് തന്നെ ദൈവം പറയുന്നുണ്ട്. അപ്പൊ ദൈവം അവിടുത്തെ ആ സ്ഥലത്തെ നശിപ്പിക്കാതിരിക്കാൻ ഇത്ര പേര് നീതിവാന്മാർ ആ പട്ടണത്തിലുണ്ട്, നശിപ്പിക്കത്തില്ലെന്ന് തന്നെ ദൈവം പറയുന്നുണ്ട്. ദൈവം അത് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ കുറച്ചവിടെ ആൾക്കാരുള്ളതുകൊണ്ട് നശിപ്പിച്ചത്. പക്ഷെ ഇവിടെ അബ്രഹാമിന്റെ മധ്യസ്ഥത കൊണ്ട് സോദോമിന് ഒരു മാറ്റം ഉണ്ടായില്ല. സോദോമ ശിക്ഷിക്കപ്പെടണമായിരുന്നു. കാരണം ആ സോദോമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് ദേശത്തിന് നിലവിളി എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പം പിന്നെ ദൈവം അത് തീരുമാനിച്ചതുമാണ്, ദൈവം അത് ചെയ്യാൻ. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ദൈവം അവനുള്ള അവസരങ്ങളും പശ്ചാത്തപിക്കാനും മാനസാന്തരപ്പെടാനുള്ള അവസരം കൊടുത്തു. പിന്നെ അങ്ങേ അറ്റത്തെ പിഴയായി കഴിഞ്ഞപ്പോഴാണ് ദൈവം ശിക്ഷാവിധി ചെയ്തത്. ദൈവത്തിന്റെ നീതി ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്. തിരുവെഴുത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ